കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് ഗ്രാം സ്വർണവുമായി കാസർഗോഡ് കുമ്പള സ്വദേശി അബ്ദുൾ നാസർ കസ്റ്റംസിന്റെ പിടിയിലായി സ്വർണം ലായനിയാക്കി വസ്ത്രത്തിൽ കലർത്തിയാണ് കടത്താൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ കാസർഗോഡ് കുമ്പള സ്വദേശി അബ്ദുൾ നാസറിൽ നിന്നാണ് കസ്റ്റംസ് സ്വർണം പിടികൂടിയത് ഇതുവരെ കേരളം കാണാത്ത തരത്തിലുള്ള സ്വർണ്ണക്കടത്താണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ഇൻ്റലിജൻസ് യൂണിറ്റും വിമാനത്താവളത്തിലെ എയർ കസ്റ്റംസും ചേർന്ന് പിടികൂടിയത് ഇയാൾ വസ്ത്രങ്ങൾ രാസലായനിയിലും മുക്കിയാണ് സ്വർണ്ണം കടത്താൻ ശ്രമിച്ചത് ഇത്തരത്തിൽ ലായനിയിലും മുക്കിയ ശേഷം വസ്ത്രത്തിനുള്ളിൽ സ്വർണ്ണമുള്ളതായി നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കില്ല ഇയാളുടെ ബാഗേജിനുള്ളിൽ ലുങ്കി ചുരിദാറിന്റെ ടോപ്പ് എന്നിവയിൽ ലായനിക്കിയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് പരിശോധനയിൽ സ്വർണമുള്ളതായി കണ്ടെത്തിയെങ്കിലും ബാഗേജിനുള്ളിൽ സ്വർണം എവിടെയാണെന്ന് കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല തുടർന്നുള്ള ചോദ്യം ചെയ്യലിലും അന്വേഷണങ്ങൾക്കും ഒടുവിലാണ് പുതിയ രീതിയിലുള്ള സ്വർണ്ണ കടത്താണെന്ന് കസ്റ്റംസിന് കണ്ടെത്താനായത് ഇയാളുടെ ബാഗേജിൽ നിന്നും കണ്ടെത്തിയ പത്തോളം വസ്ത്രങ്ങൾ കത്തിച്ചപ്പോഴാണ് സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞത് അസിസ്റ്റന്റ് കമ്മീഷണർ ഇ വികാസ് സൂപ്രണ്ടുമാരായ എൻ സി പ്രശാന്ത് കെ ബിന്ദു ഇൻസ്പെക്ടർമാരായ നിവേദിത ജിനേഷ് വി രാജീവ് രാംലാൽ ഓഫീസ് അസിസ്റ്റന്റ് പി വി ലിനേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വർണം കണ്ടെത്തിയത് മട്ടന്നൂർ